യേശു ക്രിസ്തുവിൽ വാത്സല്യ സൗരസവന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കാലാവസ്ഥയുടെ പ്രാതികൂല്യത നിമിത്തം ലൈവ് മെസ്സേജിൽ വരുവാൻ എനിക്ക് ഇടയായില്ല. എങ്കിലും ഇന്ന് രാത്രിയിൽ ചെറിയ ഒരു മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കാലവും നിത്യതയും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം. അതിന് ഉപോദ്ബലകമായി 90-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ ദാസനായ മോശ തന്റെ സഹോദരനായ അഹരോന്റെ നിര്യാണത്തോട് അനുബന്ധിച്ച് ദൈവസന്നിധി പാടിയ ഒരു സ്തോത്ര ഗാനവും മനുഷ്യ മനസ്സിനെ വിചിന്തനത്തിന് വിധേയപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീതമായ സങ്കീർത്തനവുമാണ് 90-ാമത്തെ സങ്കീർത്തനം എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ആ സങ്കീർത്തന ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് തിരികെ ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. വളരെ മനോഹരമായ ഏതു മനുഷ്യന്റെയും ഹൃദയത്തിന് വളരെ ചിന്തയെ പ്രദാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 90-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം പലപ്പോഴും വിശ്വാസികളായ നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത് മരണഭവനങ്ങളിലാണ്. മരണഭവനങ്ങളിൽ തന്നെയല്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിചിന്തനത്തിന് വിധേയപ്പെടുത്തുന്ന എല്ലാ വിശ്വാസികളും എല്ലാ ഭക്തന്മാരും എല്ലായ്പ്പോഴും പരിചിന്തനം ചെയ്യേണ്ട അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമായി 90-ാമത്തെ സങ്കീർത്തനം വിശുദ്ധ വേദപുസ്തകത്തിൽ വിരാജിക്കുന്നു. നമ്മൾ പലപ്പോഴും പൂർവകാലത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനുഷ്യൻ കാലത്തോളം ബന്ധത്തിലാണ് എല്ലാ സമയത്തും ജീവിച്ചുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മാനവചരിത്രത്തിന്റെ ആദ്യ നാളുകളിൽ നിഴൽ നോക്കിയാണ് മനുഷ്യൻ സമയഘടികാരം ക്രമപ്പെടുത്തിയിരുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജലഘടികാരം രംഗത്ത് വന്നു. അത് കഴിഞ്ഞ് കണ്ണാടിയിലൂടെ ബിംബപ്രതിബിംബങ്ങളെ നോക്കി സമയത്തെ നിർണയിക്കുന്ന സംവിധാനം മനുഷ്യൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞാണ് യാന്ത്രികമായിരിക്കുന്ന ഘടികാര നിർമ്മാണത്തിലേക്ക് മനുഷ്യബുദ്ധി പ്രവേശിച്ചത്. പിന്നീട് അതിപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഘടികാരങ്ങളായി മാറി. ഒരു മിനിറ്റിനെയും അതിന്റെ സെക്കൻഡിനെയും അതിന്റെ അനേക ആയിരം മടങ്ങ് ചെറിയ ഭാഗങ്ങളാക്കി വിഭജിച്ച് സമയത്തെ നിയന്ത്രിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും ഉള്ള പ്രായോഗികമായ ബുദ്ധി ആധുനിക മനുഷ്യനുണ്ട്. ലോകത്തിന്റെ എല്ലാ സാംസ്കാരികളിലും കാലത്തോട് അനുബന്ധിച്ചുണ്ടായ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ദൈവദാസനായ മോശയുടെ അനുഗ്രഹീതമായ വാക്കുകളെ ഞാനും നിങ്ങളും വിചിന്തനം ചെയ്യേണ്ടത്. താൻ പറയുകയാണ്, കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച മുമ്പ് അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പോൾ അവിടെ പറയുമ്പോൾ നിന്റെ ആയിരം സമ്മർശങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയും പിന്നെ ഒരു ദിവസം ആയിരം യാമങ്ങൾ പോലെയും ഇരിക്കുന്നു എന്ന് പറയും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ അധികം പ്രശ്ന കലുഷിതമായ ഒരു കാലഘട്ടമാണ്. സമയത്തിന്റെ ഓടിപ്പോക്ക് മനുഷ്യനെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഈ നാളുകളിലൊക്കെ നമ്മളെ പ്രിയപ്പെട്ടവരായ അനേക ആളുകൾ കോവിഡിന്റെ ആക്രമണത്താൽ മരണശയ്യയിലൂടെ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ആയുസ്സിന് ഒരു വിലയും നിർണ്ണയിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് നിങ്ങളെങ്കിൽ നാളെ ഞാൻ എന്നുള്ള നിലയിൽ ഓരോ മനുഷ്യാത്മാവും മനുഷ്യന്റെ ജീവിതത്തിന്റെ നിസ്സഹായത്വത്തെ വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണിത്. ഇന്ന് പകൽക്കാലവും ഒരു ദൈവദാസന്റെ യാത്രയപ്പിന് സൂമിൽ കൂടിയെങ്കിലും സാക്ഷ്യം വഹിപ്പാൻ നമുക്കിടയായി തീർന്നു. അപ്പോൾ മനുഷ്യന്റെ പിടിയിൽ കാലം ഒതുങ്ങുന്നില്ല എന്ന് പറയത്തക്ക നിലയിൽ കാലം മനുഷ്യനെയും കൊണ്ട് അതിന്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മോശയുടെ ഈ പ്രാർത്ഥന, കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്നുള്ള ഈ പ്രാർത്ഥന
ഏറെ പരിചിതത്തിന് പാത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തെ നിത്യതയോടുള്ള ബന്ധത്തിൽ തട്ടിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഏറ്റവും പ്രയോജനകരമായ ഒന്നാണ്. അപ്പോൾ മനുഷ്യന്റെ നിസ്സഹായത്വത്തോടും നിസ്സാരത്വത്തോടും ബന്ധപ്പെട്ടതാണ് നിത്യതയെ ഇവിടെ ദൈവദാസനായ മോശ വിലയിരുത്തിയിട്ടുള്ളത്. ദൈവസൃഷ്ടികളായ ഞാനും നിങ്ങളും കാലത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട ആളുകളാണ്. അതായത് കാലത്തിന്റെ കയറുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട നമ്മുടെ ജീവിതം പരിമിതമായ നാളുകളായി ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവദാസനായ ദാവീദ് പറയുമ്പോൾ നീ എന്റെ ആയുസിനെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പരിമിതമായ കാലത്തിന്റെ ഉള്ളിൽ അധിവസിക്കുന്നവരാണ് മനുഷ്യെങ്കിലും യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ആവാസം ദൈവത്തിലാകുന്നു എന്നവൻ കണ്ടെത്തുകയാണ്. മോശ പറയുന്നു, കർത്താവേ ഞങ്ങൾ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. അതായത് ഹീസ് അവർ ഡ്വെല്ലിംഗ് പ്ലേസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്നാണ് മോശ പറയുന്നത്. അപ്പോൾ നമ്മുടെ നിത്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഏവരുടെയും ഹൃദയത്തിന് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന അനുഗ്രഹീതമായ ചിന്തയാണ് ഇവിടെ. അത് മാത്രമല്ല, മോശ മറ്റു കാരണം പറയുന്നുണ്ട്, ദൈവം വിശ്വസ്തനാണെന്ന് മോശയുടെ പറയുകയാണ്. അതായത് കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ പറയുന്നത് ലോർഡ് ദൌ ഹാസ് ബീൻ എ ഫെയ്ത്ത്ഫുൾ ഗോഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്നാണ്. അതായത് തലമുറ തലമുറയായി നീ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്ത എന്ന് പറയുന്നത് നമുക്ക് ദൈവവചനത്തിലൂടെ ആരാഞ്ഞ് അറിയുവാൻ കഴിയുന്ന വിശ്വസ്തയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവനെക്കുറിച്ച് തന്നെ ദൈവവചനം പറയുന്നത് ഈസ് ദി ഗോഡ് ഓഫ് എബ്രഹാം ഐസക് ആൻഡ് ജേക്കബ് എന്നാണ്. അതായത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഇവിടെ എന്റെ ചിന്ത വേഗത്തിൽ പോകുന്നത് ദൈവദാസനായ യാക്കോബ് യോസേഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ രംഗമാണ്. യോസേഫിന്റെ മക്കളെ മിസ്രയീമിൽ തന്റെ കട്ടിൽ ചാരിയിരുന്നു കൊണ്ട് മിസ്രയീം ദേശം വെച്ച് യോസേഫിനുണ്ടായ രണ്ട് മക്കളെ എഫ്രായിമിനെയും മനശ്ശെയെയും യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിനെ തന്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച യഹോവയുടെ ദൂതൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നതായി നാം വായിക്കുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്, ദൈവം ഇസ്ഹാക്കിന്റെ ദൈവമാണ്, ദൈവം യാക്കോബിന്റെയും ദൈവമാണ്. അബ്രഹാമിനോട് വിശ്വസ്തത പുലർത്തിയ ദൈവം, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വിശ്വസ്തനായ ദൈവം നമ്മുടെയും ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് വിശ്വസ്തനായി ജീവിക്കുന്നു. ദൈവം വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ വ്യക്തികളുടെ വിധത്തിൽ തന്റെ വിശ്വസ്തയെ വെളിപ്പെടുത്തിയ അനേക രംഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാലത്തിൽ എന്ത് സംഭവിച്ചാലും കാലത്തിന് അതീതമായി വിശ്വസ്തനായ ഒരു ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട വിഷയമാണ്. മൃത്യുഭീതി അവനെ മേയ്ക്കുവാൻ ദൈവം അവനെ അനുവദിക്കുന്നില്ല. ഇപ്പോൾ വാസ്തവത്തിൽ മനുഷ്യന് മരണത്തെ ഭയമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ദിവസവും മരണത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളും അനുനിമിഷം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും കാലത്തിന്റെ വിധിയെടുത്ത് എങ്ങനെയായിരുന്നാലും അവനുള്ള ആശ്വാസം എന്ന് പറയുന്നത് അവൻ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം വിശ്വസ്തരായി തന്റെ വിശ്വസ്തയിൽ അവനെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ദൈവം, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന്റെ ദൈവമായി വിരായിച്ചവൻ, ഇസ്ഹാക്കിന്റെ ദൈവമായി വിരായിച്ചവൻ, യാക്കോബിന്റെ ദൈവമായി ജീവിച്ചവൻ ഇന്ന് നമ്മുടെയും ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന്. ആ ദൈവം ഇന്ന് നമ്മുടെയും ദൈവമാണ്. അതുകൊണ്ട് ചെയ്യണം, ആ ദൈവത്തിൽ ഞാനും നിങ്ങളും അധിവസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കഴിക്കുവാൻ കഴിയുകയില്ല. മുന്തിരിവള്ളി കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കഴിക്കാൻ കഴിയാത്ത പോലെ ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയില്ല. കാലചക്രം ഉരുണ്ടുമാറുകയും കാലത്തിന്റെ ഗതിവിഗതികൾ നമുക്ക് അനുകൂലമല്ലാതിരിക്കുകയും മരണഭീതിയും രോഗഭീതിയും നിഴലിക്കുകയും നാളെയുടെ നാളുകളെക്കുറിച്ച് അനിശ്ചിതത്വം തളം കെട്ടുകയും ചെയ്യുമ്പോൾ ഒരു ദൈവവിശ്വാസിക്ക് കർത്താവായ യേശു ക്രിസ്തു ശരണപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കണം, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു.
പർവ്വതങ്ങളുടെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു മുമ്പ് അനാദിയായും ശാശ്വതമായും അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്നു. യോഹന്നാന്റെ ഒന്നാലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവേഷ്ടം ചെയ്തവൻ എന്നേക്കും ജീവിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ഈ കാലത്തിലൂടെ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ കൃപയാൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദാവീദ് പറയുമ്പോൾ ഇന്ന് കാണുന്ന മനുഷ്യന്റെ ആയുസ് വയലിലെ പുഷ്പം പോലെയാകുന്നു, ഇന്ന് കാണുകയും നാളെ വാടിപ്പോവുകയും ചെയ്യുന്ന പുഷ്പത്തിന് സമാനമായിട്ട്. എത്രയെത്ര യുവ സ്നേഹിതരെ, എത്രയെത്ര സമ്പന്നന്മാരായ ആളുകളെ, എത്രയെത്ര ദൈവഭക്തന്മാരെ ഈ ദിവസങ്ങളിൽ മരണം അടർത്തിയെടുത്തു എന്ന് വിവരിക്കാൻ സാധിക്കുന്നില്ല. പാസ്റ്റർമാര്, സുവിശേഷകന്മാര്, വിശ്വാസികളെ, എന്നാൽ വിശ്വാസികൾക്ക് വെളിയിലുള്ള സാധാരണക്കാരായ ആളുകൾ ആരെയും മരണം പിടിപെടുന്നില്ല. എന്നാൽ മോശ ആശ്വസിക്കുന്ന ആശ്വാസം തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഇസ്രായേലിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത അഹരോനെ മരണം പിടികൂടിയപ്പോൾ മരണത്തിന് മുമ്പാകെ മരിച്ചിരുന്ന മോശ മരണത്തിനപ്പുറത്തേക്ക്, കാലത്തിനപ്പുറത്തേക്ക് തന്റെ വിശ്വാസിന്റെയും പ്രത്യാശയുടെയും ദൃഷ്ടികൾ കൊണ്ട് തനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന കനാൻ ദേശത്തെ വിശ്വാസത്തിന്റെ കണകളാൽ ദർശിച്ചിട്ട് അദ്ദേഹം പാടി, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഈ ദൈവം തന്നെ നമ്മുടെ ദൈവം, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. ഈ പ്രത്യാശയുടെ തികവിൽ നമ്മുടെ വിശ്വാസ ജീവിത യാത്ര ശിഷ്ടമുള്ള നാളുകളും കർത്താവിൽ തന്നെ ആശ്രയിച്ചും വിശ്വസിച്ചും നമുക്ക് മുമ്പോട്ട് തുടരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഇവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നമ്മെ മരുഭൂമിയിൽ വഴി നടത്തട്ടെ. മരണഭീതിയിൽ നമ്മളെ വിടുവിക്കട്ടെ. കാലത്തിന് അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യയുടെ പ്രകാശം സമൃദ്ധിയായി നമ്മൾ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.